വമ്പിച്ച വീണകൾ, വമ്പിച്ച വീണകൾ മുസ്ലിം സമൂഹത്തിന് വരുത്തി വെച്ചുകൊണ്ടാണല്ലോ ശത്രുക്കൾ യുദ്ധക്കളം വിട്ടു പോയത്. ആ അവസരത്തിൽ അഹങ്കാരം കൊണ്ട് വേഗം സ്ഥലം വിട്ട മുശ്രിക്കുകൾ, ഒരുപക്ഷേ അല്ലാഹുവിന്റെ റസൂല് മനസ്സിലൊരാശങ്ക, രവിതങ്ങളുടെ മനസ്സിലൊരാശങ്കയുണ്ടായിരുന്നു. അതെന്താ? മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച വിനകൾ വരുത്തിവെച്ച് അഹങ്കാരത്തോടെ പെട്ടെന്ന് സ്ഥലം വിട്ട മുശ്രിക്കുകൾ ഒരുപക്ഷേ ഖേദം തോന്നിയിട്ട് വീണ്ടും തിരിച്ചു വന്നേക്കും. വാസ്തവത്തിൽ അവരാ യുദ്ധം ജയിച്ചപ്പോ മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടില്ല? വളരെ ദുർബലരായി അവിടെ കഴിയുന്ന ബാക്കിയുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ കൊല്ലാമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് മദീനയിലേക്ക് ഒരു അറ്റാക്ക് നടത്തി എരച്ച് കയറി മദീനയെ പിടിച്ചടക്കാമായിരുന്നു എന്ന് അവർക്ക് തോന്നിയില്ല. അവർ അള്ളാന്റെ ഒരു സഹായമായിരുന്നു. അവരെന്താ ചെയ്തത്? എവിടെടാ അബൂബക്കർ, എവിടെടാ ഉമർ, എവിടെ മുഹമ്മദ് എന്നൊക്കെ ചോദിച്ച് വീരവാദം മുഴക്കിയാണ് തിരിച്ചു പോവുകയായിരുന്നു. അവർക്കിടയിൽ തന്നെ സംസാരമുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ തിരിച്ചു പോയ ശത്രുക്കൾക്കിടയിൽ സംസാരമുണ്ടായി, നമ്മളെന്ത് പണിയാ ചെയ്തത്, യുദ്ധം ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് വീരവാദമൊക്കെ മുഴക്കി പോന്നു എന്നല്ലാതെ അവരുടെ പല നേതാക്കളോട് ബാക്കിയല്ലേ, ആ നേതാക്കന്മാര് മദീനത്ത് പോയാൽ ഇനിയും നമുക്കെതിരെ ആളെ കൂട്ടി വരൂലേ, അതുകൊണ്ട് മദീന അറ്റാക്ക് ചെയ്യണം എന്നവര് തീരുമാനിച്ചു. ഉള്ളിൽ അവരുടെ തീരുമാനമുണ്ടായി. നബി ആശങ്കിച്ചതുപോലെ സംഭവിക്കാണ്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കണട്ടോ. ഈ രംഗം ഒരുപാട് മുറിവുകൾ പറ്റി ചോരയൊഴുകുന്ന കൈകാലുകളുമായി തളർന്നവശരായ സഹാബത്തിനെയും കൊണ്ട് രവിതങ്ങൾ മടങ്ങുമ്പോഴാണ് ഈ ആശങ്ക മനസ്സിൽ തോന്നുന്നത്. പിറ്റേ ദിവസം, യുദ്ധം കഴിഞ്ഞ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, ശത്രുക്കൾ നമ്മെ പിന്തുടരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒന്നും കൂടി പോവല്ലേ. അന്ന് ആലോചിച്ചു നോക്കി, എല്ലാം കഴിഞ്ഞ് പരാജയപ്പെട്ട് മുറിയും പറ്റിയിട്ട് പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിലൊരു ആശങ്ക, പോയ ശത്രു അടങ്ങിയിരിക്കൂല, തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരുങ്ങണം ഒരുങ്ങണം, മുസ്ലിം വീര്യം നശിച്ചിട്ടില്ല എന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്തണം, അവരിൽ പേടി ഉണ്ടാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് എന്റെ കൂടെ വരണം. അടുത്ത ഒരു യുദ്ധത്തിനുള്ള പുറപ്പാട്, യുഹദി യുദ്ധം കഴിഞ്ഞ് തിരിച്ച് പിറ്റേന്ന് പോകുന്നേ ഉള്ളൂ. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ക്ഷണിക്കുന്നത്, വരൂ. ആരെയാ വിളിക്കുന്നത്? വഹദിൽ പങ്കെടുത്തവരല്ലാത്ത ആരും തന്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞു. വഹദിൽ പങ്കെടുത്തവര് മാത്രം വന്നാ മതി, പുറത്തുനിന്നുള്ള ആരും വേണ്ട. അങ്ങനെ വഹദിൽ പങ്കെടുത്തവരായ സഹാബികൾ ക്ഷണം സ്വീകരിച്ചു, തയ്യാറായി നബിയുടെ കൂടെ വന്നു. പ്രത്യേക അനുമതി നേടിക്കൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവും പങ്കെടുത്തു. അതാണ്, ഞാൻ ജാബിർ റളിയല്ലാഹു അൻഹു വഹദി യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, ഒഹരി യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആരും എന്റെ കൂടെ പോരണ്ടാന്നാണ് അള്ളാന്റെ റസൂലിന്റെ ഓർഡർ. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഒഹരി യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല, എന്നാൽ എന്നെ ഇതിന് കൊണ്ടുപോകണം. ഞാൻ ഒഹരി യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്റെ കാരണത്താലല്ല, എന്റെ ബാപ്പ അബ്ദുള്ള, എനിക്ക് ഞാൻ ആകെ ഒരാങ്ങളയേയുള്ളൂ എന്റെ ഏഴ് പെങ്ങന്മാർക്ക്, എന്റെ ഏഴ് പെങ്ങന്മാർക്ക് ഞാൻ ഒരാങ്ങള മാത്രമാണുള്ളത്, ആ ഏഴ് പെങ്ങന്മാർക്ക് ഞാനും എന്റെ ബാപ്പയുമാണ് സഹായത്തിനുണ്ടായിരുന്നത്. ബാപ്പ യുദ്ധത്തിന് പോകുമ്പോ എന്നോട് പറഞ്ഞതാണ്, മോനെ, ഈ പെങ്ങന്മാരുടെ കാര്യം നോക്കിയിട്ട് നീ വീട്ടിലിരുന്നോ, ഉപ്പ വൈക്കോളാ യുദ്ധത്തിന് എന്ന് പറഞ്ഞ് എന്റെ ബാപ്പ ഹരി യുദ്ധത്തിലേക്ക് പോയതാണ്. ആ ബാപ്പ ഇന്ന് ഷഹീദായിട്ടുണ്ട്, ആ ബാപ്പ ഇന്ന് ഷഹീദായിട്ടുണ്ട്. എന്റെ സഹോദരിമാരായ ആ സ്ത്രീകളെ നോക്കുവാനായി ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇനി എനിക്ക് ക്ഷമയില്ല, ഞാനും മങ്ങയുടെ കൂടെ പോരുകയാണ്, ഉഹദിലോ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ഇതിലെനിക്ക് പങ്കെടുക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പ്രത്യേക അനുമതി കൊടുത്ത് ഉഹദിൽ പങ്കെടുക്കാത്ത ജാബിർ റളിയല്ലാഹു അൻഹുവും നബി തങ്ങളുടെ കൂടെ, സഹാബത്തിന്റെ കൂടെ നീങ്ങുകയാണ്. അങ്ങനെ നബിയും സഹാബത്തും മദീനയിൽ നിന്നും മക്കാ റൂട്ടിലേക്കുള്ള വഴിയിൽ 8 മൈൽ ദൂരെ പോയാൽ ഹംറാഉൽ അസദ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തമ്പടിച്ചു, അവിടെ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊഹിച്ചത് ശരിയായിരുന്നു. എന്താ കാരണം? യുദ്ധത്തിൽ വിജയിച്ചതിനെ തുടർന്ന് മദീനയിൽ കടന്ന് അറ്റാക്ക് നടത്താതെ വേഗം മടങ്ങിയതിൽ വഴിമധ്യേ വെച്ച് ശത്രുക്കൾക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. ഓ, നമ്മളൊരു ചാൻസ് നശിപ്പിച്ചു, മദീന കയറി അറ്റാക്ക് ചെയ്യണം. അങ്ങനെ പിന്നോക്കം തിരിച്ചു വരാൻ വേണ്ടി അവർ ഒരുങ്ങിയിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സംഘത്തിന്റെയും ഈ വരവ് അബൂ സുഫിയാൻ അറിയുന്നത്. അപ്പൊ അബൂ സുഫിയാനും പേടിയായി. ഇന്നലെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത പലരും ആ സംഘത്തിൽ ഇപ്പൊ ചേർന്നിട്ടുണ്ടാകുമെന്നും
മുസ്ലിങ്ങൾക്ക് പുതിയ ശക്തിയും സ്വാധീനവും ഒക്കെ വന്നിട്ടുണ്ടാകുമെന്നും അവര് കരുതി. അതുകൊണ്ട് അവർ വേഗത്തിൽ എന്ത് ചെയ്തു, അല്ലാഹുവിന്റെ റസൂലിനോടും അറ്റാക്ക് ചെയ്യാൻ നിന്നില്ല, വേഗം മക്കയിലേക്ക് അവർ തടിയെടുത്തു. അബൂ സുഫിയാനും അവന്റെ സംഘവും മക്കയിലേക്ക് തടിയെടുത്തു. ഈ ഒരു യാത്രയിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഇത്ര പ്രയാസമുള്ള നേരത്ത് പറഞ്ഞ നേരത്ത് പോലും നബിതങ്ങളുടെ കൂടെ കൂടിയ സഹാബിമാരെ ഖുർആൻ പ്രശംസിക്കുന്നൊരു നോക്കൂ. അല്ലദീന സ്തജാബു ലില്ലാഹി വറസൂലി മിൻ ബഅദി മാ സാബഹുമുൽ ഖർഹ് ലില്ലദീന അഹ്സനു മിൻഹും വത്തഖൂ അജ്റുൻ അദീം. സൂറത്ത് ആലി ഇംറാൻ 172-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലാഹുവിന്റെ റസൂലിന് ഉത്തരം നൽകിയവർ, അള്ളാഹുവിനും അവന്റെ റസൂലിന്റെയും വിളിക്ക് ഉത്തരം നൽകിയവർ ആരാ? ഉഹദിൽ ഒരുപാട് പരിക്ക് പറ്റിയിട്ട് മടങ്ങിപ്പോകുന്ന സഹാബിമാരാണ്. മിമ്പാരിമാ സാബഹുമുൽ ഖർഹു, അവർക്ക് മുറിവും പരിക്കുകളും ഒക്കെ ഏറ്റിട്ട് പോലും പിന്നെയും ഒരു യുദ്ധത്തിന് എന്ന് പറയുമ്പോ എന്താ നബി നിങ്ങളെ പറയണത്? നിങ്ങൾ കാണില്ലേ നമ്മളെ ഈ ശരീരമൊക്കെ? ഇന്നലല്ലേ ഇപ്പൊ യുദ്ധം കഴിഞ്ഞത്, ഇനി ഒരു റെസ്റ്റ് എടുക്കണേന്റെ മുമ്പ് ഇനി നിങ്ങൾ പോകാൻ പറയണെന്താ? ചോദിച്ചില്ല ഒറ്റ സഹാബി, മിണ്ടിയില്ല ഒറ്റ സഹാബി, ചോദിച്ചില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോണം, ആ പോണം, പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അവരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇല്ലദീന അഹ്സനു മിൻഹും വത്തഖൂ അജ്റുൻ അദീം. പരിക്കുകളൊക്കെ വകവെക്കാതെയുള്ള ആ യാത്ര, ആ സഹാബത്ത് ആ ഹംറാവുൽ അസദിലേക്ക് പുറപ്പെട്ട പുറപ്പാടൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. മുറിവ് പറ്റിയ സഹാബിമാരെ മറ്റേ സഹാബി താങ്ങി കൊണ്ടുപോകണം, നടക്കാൻ വയ്യാഞ്ഞിട്ട്. അപ്പൊ നടക്കാൻ വയ്യാത്ത സഹാബിയും അല്ലാഹുവിന്റെ റസൂല് ഇനി ഒരു അറ്റാക്കിന് കൂടി നിങ്ങൾ തയ്യാറാകണം എന്ന് പറയുമ്പോ ഒരുങ്ങിപ്പോയിതായിന്റെ അർത്ഥം. കാലിൽ നിറയെ മുറിവായിട്ട് നടക്കാൻ വയ്യാത്ത സഹാബിമാരെ അല്പരാരോഗ്യമുള്ള ആളുകൾ സഹാബിമാര് താങ്ങിയിട്ടാ പോണത്. എവിടുക്കാ പോണത്? എവിടുക്കാ പോണതെന്ന് മനസ്സിലാക്കണം. റെസ്റ്റ് എടുക്കാനുള്ള കേന്ദ്രത്തിലേക്കല്ല, മറ്റേതെങ്കിലും ആസ്പത്രിയിലേക്കല്ല, അടുത്തൊരു പോരാട്ടത്തിന് കൂടി കോപ്പ് കൂട്ടാൻ വേണ്ടി പോരൂ എന്ന് പറയുമ്പോ ആ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പരിക്കുകൾ പറ്റിയതുപോലും വകവെക്കാതെ അല്ലാഹുവിന്റെ റസൂലല്ലേ വിളിക്കുന്നത്, പോയേ പറ്റൂ എന്ന നിലക്ക് നബിതങ്ങളുടെ കൂടെ പിന്നെയും യാത്ര പോയ ഉഹദീങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ഇന്ന് നമ്മളെ വിളിക്കാൻ റസൂലുള്ള നമ്മളെ കൂടെ അല്ല, എന്റെ കൂടെ വരൂ യുദ്ധം ചെയ്യൂ എന്ന് പറയാൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്തിരുന്ന് വഫാത്തായി പോയിട്ടുണ്ടെങ്കിലും അവിടുന്ന് നമ്മയൊക്കെ ഏൽപ്പിച്ച ഒരു ആദർശമുണ്ട്. ആ ആദർശത്തിന്റെ പ്രചാരകരാകാൻ കൂടെ വരൂ എന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു പരിക്കും പറ്റാതെ സുഖകരമായ ജീവിതത്തിൽ ജീവിക്കുന്ന നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ആഹ്വാനത്തിന് ചെവി കൊടുക്കാൻ നമ്മൾ ഇന്നില്ല. പരിക്ക് പറ്റിയ ഷഹീദുകൾ അല്ലെങ്കിൽ പരിക്ക് പറ്റിയ സഹാബിമാർ, പരിക്ക് പറ്റിയ സഹാബിമാർ ഇന്നലെ തീർന്ന യുദ്ധത്തിന്റെ പ്രയാസത്തിന്റെ നോവുകളും വേദനകളും അനുഭവിക്കുന്ന നേരത്തും അല്ലാഹുവിന്റെ റസൂൽ വരൂ എന്ന് പറഞ്ഞാൽ ആ വിളിക്കുത്തരം ചെയ്ത സഹാബിമാരാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ് ഞാൻ പറഞ്ഞത് കേട്ട് ജീവിക്കൂ എന്ന നബിതങ്ങളുടെ കൽപ്പന അനുസരിക്കാൻ ഒരു പരിക്കും പറ്റിയിട്ടില്ലാതെ സുഖമായി അല്ലാഹുവിന്റെ രഹമത്തും ആസ്വദിച്ച് ജീവിക്കുന്ന നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ അവഹേളിക്കുകയാണ്, പരിഹസിക്കുകയാണ്, നബിതങ്ങളുടെ ഹദീസുകളെ പുറങ്കാലുകൊണ്ട് ചവിട്ടി ഭരിക്കുകയാണ്, കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയണം ആ വാക്കുകൾ എന്ന് പറയുകയാണ്. എന്റെ ബുദ്ധിക്കത് യോജിക്കുകയില്ല, അതുകൊണ്ട് ആ ഹദീസ് ഒന്നും എന്നോട് പറയണ്ട എന്ന് ധാർഷ്ട്യത്തോടുകൂടി പറയുകയാണ്. മനസ്സിലാക്കണം എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ നബിയോടുള്ള നമ്മുടെ സ്നേഹം, സഹാബത്തിന് പ്രവാചകനോടുണ്ടായിരുന്ന സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ കുറെ ആളുകൾ പോയില്ലേ സ്വർഗത്തിലേക്ക്, അത്യുന്നതമായ പദവിയിലേക്ക് പോയില്ലേ, മുറിവുകൾ പറ്റിയിട്ടും വേദനകൾ സഹിച്ചുകൊണ്ടും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മുഴുവൻ അവർ കേട്ടു. മാത്രമല്ല വേറൊരു സംഭവം കൂടി ഉണ്ടായി, പ്രിയമുള്ളവരെ അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേറൊരു സംഭവം കൂടി ഉണ്ടായി, അതെന്താ? പിറ്റേന്ന് പറഞ്ഞല്ലോ അബൂ സുഫിയാൻ എന്ന് പറഞ്ഞിരുന്നു ഇനി അടുത്ത കൊല്ലം ബദറിൽ കാണാം, ബദറിൽ കാണാന്ന് പറഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ റസൂല് ഏറ്റെടുത്തല്ലോ പിറ്റേന്ന് ബദർ. ബദറിൽ വരാൻ അബൂ സുഫിയാന് ധൈര്യം വരുന്നില്ല, കാരണം മക്കയിൽ മുഴുവൻ ഭയങ്കര ക്ഷാമമാണ്, ഭയങ്കര ക്ഷാമമാണ്. പമ്പിച്ചൊരു സൈന്യത്തെയും കൊണ്ട് ബദറിലേക്ക് വരാൻ അബൂ സുഫിയാന് കഴിയുന്നില്ല. പക്ഷെ അവൻ അപമാന ഭാരമുണ്ട്. കഴിഞ്ഞ കൊല്ലം വെല്ലുവിളിച്ചതല്ലേ, മുഹമ്മദ് സ്വീകരിച്ചതല്ലേ, ഇനി അവര് വരുമ്പോ നമ്മൾ ചെല്ലാതിരുന്നാ മോശല്ലേ. അബൂ സുഫിയാൻ അത് വല്ലാത്തൊരു വിഷമായി. ഇന്നാ യുദ്ധത്തിന് പോകാനുള്ള തയ്യാറെടുപ്പൊട്ടില്ലതാണ്. ആ അവസരത്തിൽ അബൂ സുഫിയാൻ ഒരു തന്ത്രമെടുത്തു, ഒരാളെ വമ്പിച്ച ഇനാമ് കൊടുത്തുകൊണ്ട് മദീനയിലേക്ക് പറഞ്ഞയച്ചു ഒരു പ്രചരണം നടത്താൻ. എന്താ പ്രചരണം?
വമ്പിച്ച ഒരു സൈന്യവുമായി കൊണ്ട് ബദറിലേക്ക് അബൂസുഫിയാന്റെ നേതൃത്വത്തിൽ പട്ടാളം വരുന്നുണ്ട്, മദീന അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് ഒരു പ്രചരണം ഊഹം പ്രചരിപ്പിച്ചു. എന്താ അബൂസുഫിയാന്റെ ഉള്ളിലിരിപ്പ്? ഇത് കേട്ടാൽ അള്ളാഹുവിന്റെ റസൂല് പേടിക്കും, സഹാബത്ത് പേടിക്കും, പിന്നെ അവര് യുദ്ധത്തിന് വരൂല, അപ്പൊ തനിക്കും യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ ആള് വന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ശത്രുക്കൾ പ്രവാചകന്റെ മനസ്സിനെ നിർവീര്യമാക്കലായിരുന്നു അബൂ സുഫിയാന്റെ തന്ത്രം. പക്ഷേ ഈ വിളിച്ചു പറയുന്നയാള് മദീനയിൽ വന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എന്താ വിളിച്ചു പറഞ്ഞത്? ഇന്നന്നാസ ഖദ് ജമഉൂ ലക്കും ഫഖ്ഷൗഹും. വിളിച്ചു പറയുന്നയാൾ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, മദീന അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശത്രുവിന്റെ ഭാഗത്തുനിന്ന് മക്കയിൽ നിന്നതാ വമ്പിച്ച പട്ടാളം വരുന്നു, അവരെ പേടിച്ചോളൂ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ, മുഅ്മിനീങ്ങൾ ഫസാദഹും ഈമാനാ, അവരുടെ ഈമാൻ കൂടി, അവരുടെ ഈമാൻ കൂടി. ശത്രു വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെയും വിശ്വാസികളുടെ ഈമാൻ കൂടുകയാണ് ചെയ്തത്. വഖാലു, അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ല മതി, എല്ലാം വരമേൽപ്പിക്കാൻ അവൻ തന്നെ മതിയായവനാണ്, ഞങ്ങൾക്കല്ല മതി, ഞങ്ങൾക്കല്ല മതി എന്ന് പറഞ്ഞു. ശൈത്താൻ അവന്റെ അനുയായികളെ ഇതാ ഇളക്കി വിട്ടുകൊണ്ട് അവന്റേതായ മിത്രങ്ങളെ ഇതാ പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴും നബിദങ്ങളും സഹാബത്തും പതറിയില്ല, അവര് പേടിച്ചില്ല. അവര് പറഞ്ഞു, ഒരൊറ്റ മുദ്രാവാക്യമാണ് അവർക്കുള്ളത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇത് നമ്മൾ പാഠമായി മനസ്സിലാക്കണം. ശത്രു ഒരുപാട് കുതന്ത്രങ്ങൾ പ്രചരിപ്പിക്കും, ശത്രു നമ്മുടെ മനസ്സിനെ തളർത്താനുള്ള പലതും പ്രചരിപ്പിക്കും. നിന്നെ അങ്ങനെ ചെയ്യും, നിങ്ങളെ ഇങ്ങനെ ചെയ്യും, നിങ്ങളെ തകർക്കും, നിങ്ങളെ പുറത്താക്കും, നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളെ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓലപ്പാമ്പുകൾ കാട്ടി പേടിപ്പിക്കുമ്പോ പതറിപ്പോകരുത്. സത്യവിശ്വാസി പറയണം ഉറച്ച്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്കല്ല മതി, ഞങ്ങൾക്കല്ല മതി. അവൻ വിധിച്ചതല്ലാതെ ഒരു കൊലകൊമ്പനെ കൊണ്ടും ഒന്നും ചെയ്യാനാവില്ല. ഹസ്ബുനല്ലാഹു, ഞങ്ങൾക്കല്ല മതി, വനിഅമൽ വക്കീൽ, കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ എത്ര നല്ല വക്കീലാണവൻ എന്ന ഏറ്റവും വലിയ ആദർശത്തിന്റെ കരുത്തുറ്റ പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. എന്താണ്ടായത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് പാലിച്ചു. 1500 സഹാബിമാരെയും കൊണ്ട് ബദറിലേക്കാണ് നീങ്ങി, 1500 സഹാബിമാരെയും കൊണ്ട് ബദറിലേക്കാണ് നീങ്ങി. അബൂ സുഫിയാൻ ഉണ്ടോ? വരുന്നു. വന്നില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള നിയമത്തും കൊണ്ട് മടങ്ങി. ലം യംസസും സൂൻ, നബിക്കോ സഹാബത്തിനോ ഒരു ആപത്തും ബാധിച്ചില്ല. തബഉ റിളവാൻ അല്ലാഹ്, അള്ളാഹിന്റെ തൃപ്തിയെ അവർ പിൻപറ്റി. അല്ലാഹു ദു ഫളിൻ അലീം, അല്ലാഹു അംബിച്ച മഹത്തായ ഔദാര്യമുള്ളവനാകുന്നു. എന്താ ബദറിലെ നല്ല കച്ചവടം നടക്കുന്ന സീസണാണ്. നബി തങ്ങൾ 1500 ആളുകളെയും കൊണ്ട് അവിടെ പോയിട്ട് വമ്പിച്ച ബിസിനസ് ചെയ്തു. ശത്രുക്കൾ ആരും വരുന്നില്ല, മത്സരമില്ല കമ്പോളത്തിൽ, ആരും മക്കത്തുനിന്ന് വരാനില്ല. മുഴുവൻ കച്ചവടങ്ങളും നടത്തിയത് സഹാബത്ത് മാത്രം വമ്പിച്ച ധനവും ബിസിനസ് ലാഭവുമായി കൊണ്ട് അള്ളാഹിന്റെ നിയമത്തും കൊണ്ടാണ് അള്ളാഹിന്റെ റസൂലും സഹാബത്തും മടങ്ങിപ്പോന്നത്. ശത്രുവിന്റെ കുപ്രചരണങ്ങൾ കേട്ടപ്പോ പതറിയിട്ട് മാളത്തിൽ ഒളിച്ചിരുന്നുവെങ്കിൽ അള്ളാഹിന്റെ റസൂലി അപമാനിതനാകുമായിരുന്നു. പക്ഷേ ഉണ്ടായില്ല. ശത്രുവിന്റെ കുതന്ത്രങ്ങൾ കേട്ടപ്പോഴും ഈമാൻ വർദ്ധിച്ചു. നിങ്ങളെ തകർക്കാൻ സൈന്യം വരുന്നു എന്ന് കേട്ടപ്പോഴും അള്ളാഹിന്റെ റസൂലോ വിശ്വാസികളോ പതറിയില്ല. അവർ ഉറച്ചിരുന്നു കൊണ്ട് പറഞ്ഞു, ആരും വരട്ടെ, എന്തും വരട്ടെ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ല മതി ഞങ്ങൾ, അല്ല മതി. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നിന്നപ്പോ പടച്ച റബ്ബ് അവർക്ക് ഒരുപാട് കനിഞ്ഞ ന്യാമത്തുകളും കൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഒരാപത്തും അവർക്ക് ബാധിക്കുകയുണ്ടായില്ല. ഇതൊക്കെ ഉഹദിന്റെ പാഠങ്ങളാണ്, ഉഹദിന്റെ ശേഷമുണ്ടായ ചരിത്രത്തിന്റെ പാഠങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സുഹൃത്തുക്കളെ, ആദർശ രംഗത്ത് അടിപതറാതെ, ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിക ദഅവത്തിന്റെ മാർഗത്തിൽ ആവുന്ന സേവനങ്ങൾ ചെയ്യാൻ എളിയവരായ നമ്മളെല്ലാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാന്മാരുടെ ജീവിത വഴിത്താരകളെ അനുധാവനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ മനസ്ഥിതിയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.